അസ്സലാമു അലൈക്കും. നൂർജ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചാമ്പക്ക ഉപ്പിലിട്ടതാണ് കേട്ടോ. ഉപ്പിലിട്ടതെന്ന് കേൾക്കുമ്പോൾ നാവിൽ വെള്ളം വരാത്ത ആരാണുള്ളത്? അപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന എപ്പോഴും കാണുന്ന ഈ ഒരു റോസ് ആപ്പിൾ ജാമ്പക്ക ഇതൊന്ന് ഉപ്പിലിട്ട് നോക്കുക, ഇങ്ങനെ ഒന്ന് ഉപ്പിലിട്ട് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിനൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ നല്ല നല്ല കിഡുമാണ്. പിന്നെ ഈ ഉപ്പിലിട്ടത് പെട്ടെന്നൊന്നും അങ്ങനെ കേടാവത്തും ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപ്പിലിട്ടതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് രണ്ട് ബൗള് നിറയെ ജാമ്പക്ക കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ടായതല്ല, വീട്ടിൻ്റെ അടുത്തുള്ള ഇത്ത കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നിച്ച് കിട്ടിയപ്പോൾ ഞാനിതൊന്ന് ഉപ്പിലിട്ട് വെക്കാമെന്ന് കരുതി. അതിനായിട്ട് ജാമ്പക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ ഒരു സെൻറ്ററിലുള്ള ആ ഒരു ഭാഗം നന്നായിട്ട് കത്രിക വെച്ചിട്ട് ഇങ്ങനെ പിച്ചിയെടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ അതിലുള്ള എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുള്ളൂ. അപ്പോൾ ഇത് പുഴുക്കളൊന്നും അന്നില്ലായിരുന്നു. ഒരുപാട് മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെന്ന് തോന്നുന്നു പുഴു വരാനും സാധ്യത. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ചാമ്പക്കായിരുന്നു കേട്ടോ. എന്നാലും ഞാനതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ബ്ലാക്ക് ഒരു പുല്ല് പോലത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അത് ഞാനിങ്ങനെ പിച്ചി മാറ്റിയിട്ടുണ്ട്. ഒരു സെൻറ്ററിൽ ആ ഒരു കത്രിക ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഒന്ന് അങ്ങ് അടർത്തിയെടുത്താൽ തന്നെ പെട്ടെന്ന് കിട്ടും. എന്നിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ജാമ്പക്കയാണ് ഇത്. ഇനി ഇതിലേക്ക് ഒരു പാത്രം വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു കുപ്പിയിൽ ജാമ്പക്ക മുങ്ങിക്കിടക്കുന്നത്, അത് നിങ്ങളെടുക്കുന്ന ജാമ്പക്കയുടെയും കുപ്പിയുടെയും അളവിനനുസരിച്ചിട്ട് ആയിരിക്കും വെള്ളം നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം ഏകദേശം ഒരു കണക്കാക്കിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് ഒരു അര ബൗളോളം സുർക്ക ഒഴിച്ചു. വിനാഗിരി ആവശ്യത്തിന് തന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. വിനാഗിരിയും ഉപ്പും ചേർത്തിട്ട് നന്നായി തിളപ്പിച്ച് ചൂട് തണിഞ്ഞതിന് ശേഷമാണ് ഇത് നിങ്ങൾ കാണുന്നത്. എളുപ്പത്തിൽ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒഴിക്കുന്നതും തിളപ്പിക്കുന്നതും ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യാഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ലത് ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ്. ഉപ്പി ഞാൻ കിട്ടിയ പാടെ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി തുടച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ജാമ്പക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജാമ്പക്ക ഇടുന്ന നേരം കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോസ് ഇപ്പോൾ കുറേ ആയി അപ്ലോഡ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഇത്താത്തയും നാട്ടിലെത്തിയിട്ടുണ്ട്, ഇത്താത്തയും മക്കളൊക്കെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കിലാണ് ഞാനും ഉമ്മയും, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും പഴയ ഉഷാറിൽ തന്നെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. നമ്മളെ മറന്നൊന്നും പോകരുതേ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ദേ നമ്മൾ കയ്യിലുള്ള മുഴുവൻ ചാമ്പക്കയും ഈ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 7-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം. നല്ല എരിവൊക്കെ പിടിച്ചിട്ടുള്ള നല്ലൊരു വെള്ളമായിരുന്നു കേട്ടോ ഈ ഒരു ഉപ്പിലിട്ടതിൻ്റെ വെള്ളം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര തന്നെ ഈ നെട്ട് കളഞ്ഞിട്ട് പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകും ഉപ്പിലിട്ടത് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിഷ്ടമുള്ളവർ ചോറുകളൊക്കെ ഇങ്ങനെ ഉടച്ച് തിന്നാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മളിതിലേക്ക് തിളപ്പിച്ച് നന്നായി ചൂട് തണഞ്ഞതിന് ശേഷമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനേ. ഈ വെള്ളത്തിൽ സുർക്കയും ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല കറക്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഉപ്പും സുർക്കയും ഒക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചു വരട്ടെ ഈ ജാമ്പക്കയിൽ. അപ്പോൾ ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് മുന്നിലായിരിക്കണം ഉപ്പ്. നമ്മൾ ഉപ്പിലിട്ടതാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ പാകത്തിനല്ല വേണ്ടത്, കുറച്ചൊന്ന് മുന്നിലായിരിക്കണം. അപ്പോൾ ദേ ഞാൻ ഈ ഒരു മുഴുവൻ വെള്ളവും ഞാൻ ഈ ജാമ്പക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോട്ടിൽ നന്നായിട്ട് അടച്ച് വെക്കാം. അടച്ചിട്ട് ഒന്നങ്ങ് ഷെയ്ക്ക് ചെയ്യാം കേട്ടോ. ഷെയ്ക്ക് ചെയ്താൽ നമ്മളെ മുകളിലുള്ള ആ ജാമ്പക്കയിലേക്കൊക്കെ ഈ ഒരു വെള്ളം ചേർന്നത് നന്നായിട്ട് മിക്സ് ആയിക്കോളും. പച്ചമുളകൊക്കെ ഇപ്പം മുകളിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ ഒന്നങ്ങ് താഴത്തും ഒരു സെൻറ്റർ ഭാഗത്തേക്കൊക്കെ ആയിട്ട് നന്നായി മിക്സ് ആയിട്ട് വന്നോളും. അതിനാണ് ഷെയ്ക്ക് ചെയ്യുന്നത്.
എന്നിട്ട് ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു അടപ്പ് തുറന്നിട്ട് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാമ്പക്ക ഉപ്പിലിട്ടതിനോട് എനിക്ക് തന്നെയാണ് ക്ഷമയില്ലാത്തത്. ഞാൻ 3 ദിവസം ഒന്നും വെയിറ്റ് ചെയ്തിട്ടില്ല, ഇത് ഇട്ടപ്പാടെ തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചാമ്പക്കല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ പിടിക്കുമല്ലോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വന്നത് കണ്ടില്ലേ. ഇതിൽ നന്നായിട്ട് അവർ മുളകും സുർക്കയൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ ചാമ്പക്ക ഇനി കിട്ടുന്ന സമയത്ത് വെറുതെ കളയല്ല, ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ കിഡുവാണ്. ഉപ്പിലിട്ടതും കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ, എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാമ്പക്ക ഒരിക്കലെങ്കിലും ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ഉപ്പിലിട്ട് നോക്കുക, പെട്ടെന്നൊന്നും അങ്ങനെ കേടാവില്ല. നമ്മൾ എടുക്കുന്ന സ്പൂണ് ഉണങ്ങിയ സ്പൂണ് മാത്രമായിരിക്കണം, നനവോടെയുള്ള സ്പൂണായിരിക്കരുത്. പിന്നെ ചാമ്പക്ക ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു ലൈക്കും കൂടെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നല്ല നല്ല റെസിപ്പികളായിട്ട് കുറച്ച് വൈകിയാലും ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും. എന്നാൽ ശരി, ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കാന്നെ. വീണ്ടും പഴയ ഉഷാറോടു കൂടി തന്നെ ഞങ്ങൾ വീണ്ടും വരും. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.